Hello, welcome to the channel. We are in Chalakudi's KSRTC stand. We are going to Malakkappara. We are going to go to the casino. Malika Paragan. Aditya Pondana. Aditya la. Aditya la. Siramona. KSRTC aditya. KSRTC la inna la. Yara type one. Malika Paragan trip pano. Aditya. Ellaru. Ellaru. Ningal na atila udani siri. Kodunguluru. Kodunguluru. Kodunguluru udana. Kodunguluru. Karibu padna kono tu. Aha. Apel ellaru Malika Paragan. Ellaru Malika Paragan. Enjoy. Okay. Malika Paragan oru instinct. Aditya pondana. Aditya. Aditya. One day you are here. One day you are here. Dhyathra. One day I am going to know that. Dana, our one day. Last part. Sumesh. Sumesh. How many years are you? I am. Two years. How many years are you? I am. We started this Chalakudi private stand. We waited for 10 minutes. 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 കുറച്ച് നാളുകളായിട്ടുള്ള ഒരു മോഹമാണ് നമ്മുടെ സ്വന്തം കെഎസ്ആർടിസിയിൽ നമ്മുടെ ആനവണ്ടിയിൽ മലക്കപ്പാറ യാത്ര. ഈ കോവിഡ് ആയതുകൊണ്ട് കുറേ അങ്ങോട്ട് നീണ്ടുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ ബസ്സിന്റെ കണ്ടക്ടർ വരുന്നുണ്ട്. നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് വൺ സൈഡ് 102 രൂപയാണ്. നമ്മളിപ്പോൾ അദ്രപ്പള്ളി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രൈവറ്റ് വണ്ടി വരുമ്പോൾ നമ്മുടെ വണ്ടി നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. നമ്മുടെ കെഎസ്ആർടിസി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റി. പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടന് കുറച്ച് ന്യൂസ് പേപ്പറുകൾ കൊടുത്തിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഡ്രൈവർ ചേട്ടന് വായിക്കാനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പോണ വഴിക്ക് ഈ ഫോറസ്റ്റ് ഓഫീസ് പിന്നെ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് പേപ്പറുകളാണ് ഇതൊക്കെ. Chalakudi Malakkappara vare 4 മണിക്കൂറാണ് ട്ടോ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ അദ്രപ്പള്ളിയിലെത്തി. അദ്രപ്പള്ളിയിൽ കടകളൊക്കെ തുറക്കണുള്ളൂ ട്ടോ. മഴക്കാലത്തുണ്ടല്ലോ അദ്രപ്പള്ളി വാഴച്ചാലും മലക്കപ്പാറ റൂട്ടുണ്ടല്ലോ കിഡിലേനാണ് ട്ടോ. മഴ പെയ്യുന്ന ടൈമിലുണ്ടല്ലോ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ വെള്ളം ഒഴുകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ മഴക്കാലത്ത്. പിന്നെ കാടൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് പച്ച കളറായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് രസമെന്ന് പറയാം കാണാനായിട്ട്. അടിപൊളി ഇതാണ് ചാർത്തോള ചാട്ടോട്ടാ. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മളെ വണ്ടി നമ്പർ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ചെക്കിങ് കഴിഞ്ഞിട്ടേ നമുക്ക് മലക്കപ്പാറയിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ KSRTC ബസ് ആയതുകൊണ്ട് അധികം ചെക്കിങ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റി. പിന്നെ ഈ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ചെക്ക് പോസ്റ്റിൻ്റെ രാത്രിയുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട് 6 മണിക്കാണ്. 6 മണിക്ക് ശേഷം കാട്ടിലേക്ക് ഒരു വണ്ടിയും കടത്തിവിടില്ല, പ്രൈവറ്റ് വണ്ടികൾ കേട്ടോ. പിന്നെ ബുള്ളറ്റിനൊക്കെ വരുമ്പോണ്ടല്ലോ ബുള്ളറ്റിൻ്റെ സൈലൻസറിൻ്റെ സൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് മലക്കപ്പാറയിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ യാത്ര ക്യാൻസലാവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മദ്യമൊന്നും അലോഡല്ല. അങ്ങനെ നമ്മൾ വാഴച്ചാലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടാണ്. ചായ കുടിക്കാം. എത്ര മിനിറ്റ് ഉണ്ടാവും? 10 മിനിറ്റ്. ഇവിടെ ചായ കുടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കാം. നമ്മളിവിടെ ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി 40 കിലോമീറ്റർ കൊടും കാടാണ് കേട്ടോ. ഓപ്പോസിറ്റ് ഇതേ ഒരു KSRTC വണ്ടി വരുന്നുണ്ട്. നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ ചെറിയ റോഡായതുകൊണ്ട് നന്നായിട്ട് ഒതുക്കിയിട്ടാണ് നമ്മളെ വണ്ടി പോകണത്. നമ്മളിപ്പോൾ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടെ കംപ്ലീറ്റ് ഇല്ലിക്കാടുകളാണ്. പിന്നെ റോട്ടിലൊക്കെ ആനപ്പിണ്ടും കിടക്കുന്നുണ്ട്. ഏത് നിമിഷവും നമ്മൾ ആനനെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കൈയൊക്കെ പുറത്ത് ഇട്ടിട്ടാണ് ഇരിക്കുക ചിലപ്പോൾ. അപ്പോൾ പുറത്തുനിന്നുള്ള ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഈ കൊമ്പുകളും ഇല്ലികളൊക്കെ വന്നിട്ട് നമ്മുടെ കൈമേൽ വന്ന് അടിക്കും. അപ്പോൾ നമ്മുടെ കൈമേൽ നിന്ന് ബ്ലഡൊക്കെ വരും. അങ്ങനെ നമ്മുടെ ബസ്സിലിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. നമ്മുടെ ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇത് കാണുന്നത് ഷോളയാർ ഡാമാണ്. ഈ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന ഈ പുഴയുണ്ടല്ലോ, ഇതാണ് ഷോളയാർ ഡാമാണ് കേട്ടോ. രാത്രിയൊക്കെ ഇതിൽ വരുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റൊക്കെ കാണാം നമുക്ക്. ദൂരെ നിന്ന് ലൈറ്റൊക്കെ കത്തുന്നത് കാണാം. ഷോളയാർ ഡാമിൻ്റെ ഒരുപാട് അകലെയാണ് കേട്ടോ ഡാമുള്ളത്. വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്നോട് പറഞ്ഞ് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങി വന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ കണ്ടക്ടർ ചേട്ടനും ബസ് ഡ്രൈവറൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഈ ബസ്സിൽ നിന്ന് തന്നെ കിട്ടി. ഈ യാത്രയിൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയ ടൈം എന്ന് പറയണമെങ്കിൽ വേനൽക്കാലത്താണ് കേട്ടോ. വേനൽക്കാലമാകുമ്പോൾ കാടിൻ്റെ അകത്ത് നല്ല ചൂടായിരിക്കുമല്ലോ, പിന്നെ ഭക്ഷണമൊന്നും കിട്ടില്ല. പിന്നെ വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ മൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്ന് റോട്ടിലേക്ക് കയറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. പുറത്ത് കിടില മഴയാണ്, നമ്മുടെ ബസ്സിൻ്റെ അകത്തേക്ക് വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കയറ്റം കയറും തോറും നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മലക്കപ്പാറയിലെത്തിയിട്ടാണ്. നമുക്ക് മലക്കപ്പാറയിൽ കാണാനുള്ളത് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ട്, അവിടെ നമുക്ക് തേയില വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ കേട്ടോ. ഇത് മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. നമ്മൾ മൂന്നാറൊക്കെ പോയ പോലെ ഒരു ഫീലാണ് കേട്ടോ. ഇപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള ബസ് യാത്ര അടിപൊളിയാണ്. ഒരു കടയിലെത്തിയിട്ടുണ്ട്, ചായ കുടിക്കാൻ വേണ്ടി കയറാണ്. മല്ലിക ചേച്ചിയുടെ കടയിൽ. ഇവിടെ മല്ലിക ചേച്ചിയുടെ കടയല്ലേ? അതെ അതെ അതെ. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? സ്പെഷ്യലി ചിക്കൻ, ബീഫ്, പിന്നെ ഇവിടുത്തെ പുഴമീൻ വറുത്തത്, കറി, ചോറ്, നാടൻ ഭക്ഷണമാണ് ഇവിടെ. അല്ലാണ്ട് പിന്നെ റൂമുണ്ട്, രണ്ട് റൂമുണ്ട്. അത് ഒരാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 250 രൂപയൊക്കെ വാങ്ങും. പിന്നെ 6 ആൾ വന്നിട്ടുണ്ടെങ്കിൽ 2 റൂമും അറ്റാച്ച് ബാത്റൂമാണ്. 6 ആൾ വന്നിട്ടുണ്ടെങ്കിൽ 1500 രൂപ വാങ്ങും. കുഴപ്പമില്ലാണ്ട് പോകും. എന്റെ പേര് ബാബു, ഞാൻ മലക്കപ്പാറയിലാണ് ജനിച്ചുള്ളത്. ഇല്ല, നമുക്ക് ടൂറിസ്റ്റിനില്ല, പക്ഷെ ഇവിടുത്തെ ലോക്കൽസ് 2 വാക്സിൻ ചെയ്തവര് കടത്തി വിടും. അത് ലോക്കലിന്റെ ഐ ഡി കാർഡും കാണിക്കണം. ഇവിടെ ഈ വഴിക്കില്ല, നമ്മുടെ ആ വഴിക്ക് കോയമ്പത്തൂർ വഴിക്കാണ് ആ വഴിക്കാണ് കടത്തണില്ല. ഇത് തമിഴ്നാട് ബോർഡറാണ് കാണുന്നത്. വെൽക്കം ടു തമിഴ്നാട് എന്നുള്ളൊരു ബോർഡ് നമുക്ക് കാണാം. ഇവിടെ ബോർഡിൽ വാൽപ്പാറയിലേക്ക് ഒരു 25 കിലോമീറ്റർ, പിന്നെ പൊള്ളാച്ചിയിലേക്ക് 82 കിലോമീറ്റർ, ഊട്ടിയിലേക്ക് 213 കിലോമീറ്റർ, കൊടൈക്കനാലിലേക്ക് 201 കിലോമീറ്റർ നമുക്ക് ബോർഡിൽ കാണാം കേട്ടോ. ഞങ്ങള് ചാവക്കാടുന്ന് വരുന്നത്. മലക്കപ്പാറ ഇഷ്ടമായി. നല്ല മഴ, നല്ല കാലാവസ്ഥ. ഞങ്ങൾ ബസ്സിലാണ് വന്നത്, തകർത്ത്. പിന്നെന്താ പറയാ, നമ്മൾക്ക് തമിഴ്നാട്ടിലേക്ക് കിടക്കാൻ പറ്റില്ല, അവിടെ അടച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളാണ് ആകെ, കൊറോണ കാരണം. എല്ലാവരും മാസ്ക് ഇടുക. എങ്ങനെയുണ്ട് ബസ്സിൽ വന്ന എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. ഉമ്മക്ക് ഇഷ്ടമായോ? എവിടെ പഠിക്കുന്നത്? ഞാൻ സ്കൂളിൽ കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഇഷ്ടായി അടിപൊളിയാണ്. നമ്മൾ വൈകിട്ട് പോകാനുള്ള വണ്ടിയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 5:15 അറിഞ്ഞിട്ടാ. പക്ഷേ ഈ വണ്ടി വരുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6:15 വണ്ടി വന്നത്. ഈ വരുന്ന വഴിയിൽ നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോട്ടിലേക്ക് മരങ്ങളൊക്കെ വീണിട്ട് വണ്ടി വരാൻ നേരം വഴി. അപ്പോൾ നമ്മളിവിടുന്ന് പോണത് 6:15-നാണ്. ഇപ്പം തന്നെ ഇവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മഴയൊക്കെ അവസാനിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മലക്കപ്പാറ പോയിട്ട് രാത്രി തിരിച്ചു വരുമ്പോൾ മിന്നാമിനി കൂട്ടത്തിലിനെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മലക്കപ്പാറ ട്രിപ്പ്? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ ചെയ്യട്ടോ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ഗുഡ് ബൈ.